വെൽക്കം ബാക്ക് ടു റബീസ് വേൾഡ്. ഇത്തിരി സമാധാനവും സന്തോഷവും ലഭിക്കുവാനായി പൂന്തോട്ടം ഉണ്ടാക്കുന്നവർക്കായി തൂവെള്ള പൂക്കൾ തരുന്ന പീസ് ലില്ലി വളർത്താവുന്നതാണ്. ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് പീസ് ലില്ലി. കെയറിങ്ങും പ്രൊപ്പഗേഷനും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ പീസ് ലില്ലി. ഇതിൻ്റെ ഇലകൾ നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് അതിലും ഭംഗി. സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഫ്ലവേഴ്സ് തരുന്നത്. എങ്കിലും ഇത് പാർഷ്യൽ ഷെയ്ഡിലും ഇൻഡോറിലും ഒക്കെ നന്നായിട്ട് തന്നെ വളരും. നന്നായിട്ട് ലീഫൊക്കെ നിറഞ്ഞ് പോട്ട് നിറഞ്ഞ് നിൽക്കും. എങ്കിലും ഫ്ലവേഴ്സ് കുറവായിരിക്കും. പരമാവധി സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്ത് വെക്കുന്നതാണ് നല്ലത്. ഇലകളുടെയും ഭംഗി ഒരിക്കലും പെട്ടെന്നൊന്നും നശിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പൂക്കൾക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ ഒരു മാസത്തോളം നിൽക്കും. അതുപോലെ നല്ല ഡാർക്ക് ഗ്രീനിൽ ഇലകളും കുറേ കാലത്തോളം നിൽക്കും. ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ആ ഒരു ഭാഗത്താണെങ്കിൽ വാട്ടറിംഗ് ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ ബേണായി അല്പം കളർ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ ഡെയിലി വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ല. ഇതിന് ടോപ്പ് സോയിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടറിംഗ് നൽകേണ്ടതില്ല. ഡ്രൈ ആണെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം നനച്ച് കൊടുക്കേണ്ടതാണ്. പൊട്ടി മിക്സായിട്ട് ഞാൻ സാധാരണ മണലും ചുവന്ന മണ്ണും ചാണകപ്പൊടിയുമാണ് എല്ലാ ചെടിക്കും എടുക്കാറ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ചെടിക്കും പൊട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത്. തന്നെ ഒരു ഫ്ലവറിന് അല്പം കളർ ചേഞ്ച് വന്നത് കാണാൻ കഴിയും. അത് രണ്ട് മാസം പ്രായമായ ഒരു ഫ്ലവറാണ് കേട്ടോ. ബട്ട് ഇതൊരു പുതിയ ഫ്ലവറാണ്. അത് നല്ല വൈറ്റിൽ തന്നെയാണ്. നല്ലൊരു ഭംഗി തന്നെയാണ് ഗാർഡനിൽ ഇങ്ങനെ ഒരു ചെടി നിൽക്കുന്നത് കാണാൻ തന്നെ. ചെടിച്ചട്ടികളിലൊക്കെ ആവുമ്പോൾ ചെടിച്ചട്ടി നിറഞ്ഞു നിൽക്കും. അതുപോലെ ഇതിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ പുതിയ തൈകൾ വരും. ഇങ്ങനെയുള്ള തൈകൾ നമുക്ക് പൊട്ടിച്ചെടുത്ത് പുതിയ തൈകൾ നട്ടു വളർത്താവുന്നതാണ്. ഇൻഡോർ പ്ലാന്റായി സെറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നു. ഓഫീസിലും അതുപോലെ വീടുകളിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റാണ് ഈ ഒരു പീസ് ലില്ലി. നിങ്ങൾക്ക് ഒരു പുതിയ വീടോ അല്ലെങ്കിൽ ഓഫീസോ എന്തെങ്കിലും അലങ്കരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്സിജൻ പുറത്തോട്ട് വിടാൻ ഈ ഒരു പ്ലാന്റിന് കഴിവുണ്ട്. റൂമിലെ പൊടിപടലങ്ങളൊക്കെ ഈ ഒരു ലീഫിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ തുണി കൊണ്ടോ അല്ലാതെയോ ഈ ലീഫൊക്കെ ഇടയ്ക്ക് വൃത്തിയാക്കേണ്ടതാണ് ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ. ഇതിൽ തന്നെ ധാരാളം ചെറിയ തൈകൾ ഉണ്ടാവും. ഈ ഒരു തൈ നമുക്ക് പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു തൈ അടർത്തി മാറ്റണം. ഈ ഒരു ചെടി അടർത്തി മാറ്റിയാലേ മറ്റൊരു ചെടി ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാനാവൂ. അത്രത്തോളം ആഴത്തിൽ തന്നെ ഇതിൻ്റെ റൂട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്ത് പുതിയ തൈ നട്ടുപിടിപ്പിക്കാൻ കഴിയാതെ ആവും. അപ്പോൾ ഈ നമ്മൾ ഈ ചെടി മുഴുവനായും എടുത്തിട്ട് ഇതിൽ നിന്നും തൈകൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ചേമ്പിൻ്റെ വർഗത്തിൽ പെടുന്ന ഒരു ചെടിയാണിത്. ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ആ ഒരു മിക്സ് നമുക്ക് ഇടയ്ക്ക് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. കൂടുതൽ ഹൈറ്റിലൊന്നും ഈ ഒരു ചെടി വളരില്ല. എങ്കിലും നമുക്ക് ഇതിനു വേണ്ടി സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ചുവന്ന മണ്ണും ചാണകപ്പൊടിയും മണലുമാണ് പോട്ടിംഗ് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ചെടി വളർന്നു വരുമ്പോൾ അല്പം എല്ല് പൊടി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് മണ്ണിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ചുവട്ടിൽ കൊടുത്താൽ മതിയാവും. പ്ലാന്റ് നഴ്സറികളിലും അതുപോലെ ഓൺലൈനിലും ഈ ഒരു പ്ലാന്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഗ്രീൻ ലീഫായതുകൊണ്ട് തന്നെ വളരെ ഒരു ഭംഗിയാണ് ഈ ചെടി കാണാൻ.
അതുപോലെ വൈറ്റ് ഫ്ലവറും നല്ല ഒരു ഭംഗി തന്നെയാണ്. കുപ്പികളിൽ വെള്ളം നിറച്ചും നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്താവുന്നതാണ്. അതിനുവേണ്ടി 2 ഇഞ്ച് ആഴത്തിൽ വെള്ളം നിറച്ച കുപ്പിയെടുത്ത് അതിൽ പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.